എല്ലാവർക്കും നമസ്കാരം. അതേ തന്നെ വളരെ വൈകിയതിന് ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾക്കറിയാം, പ്രത്യേക സാഹചര്യം, മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ അവിടെ ഒന്ന് പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ അവരുടെ കൂടെ അഭ്യർത്ഥന മാനിച്ചാണ് അല്പം വൈകിച്ചത്. പക്ഷെ അവരുടെ തിരക്ക് തീരുന്നില്ല, കുറേ ട്രാഫിക് കിടക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വന്ന ആൾക്കാരെ നമ്മൾ അധികം കാത്തിരിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് തുടങ്ങാം. പാലക്കാട് RSS പ്രവർത്തകനായ സഞ്ജിത്തിന്റെ കൊലപാതകത്തിന്റെ ചുവട് പിടിച്ച് കേരളത്തിലെ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ, ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നു എന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. കണ്ണൂർ ജില്ലയെ വീണ്ടും കുരുതിക്കളമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ജില്ലയിൽ അശാന്തത പടർത്തുന്നതിനു വേണ്ടി ഒരു വിഭാഗം ആൾക്കാര് വളരെ വ്യാപകമായി ശ്രമങ്ങൾ നടത്തി വരികയാണ്. അതിന്റെ ഭാഗമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇരിട്ടി പട്ടണത്തിൽ, നഗരത്തിലുണ്ടായ പ്രതിഷേധ പ്രകടനങ്ങളും അതിൽ മുഴങ്ങിയ മുദ്രാവാക്യങ്ങളും ഒക്കെ. കണ്ണൂർ ജില്ലയിലെ RSS BJP നേതാക്കന്മാരെ ഉന്നമിട്ട് തങ്ങളുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടായിരുന്നു പ്രകടനം. ചിലരെയൊക്കെ പേരെടുത്ത് പരാമർശിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിലെ RSSന്റെ വിഭാഗ് കാര്യകാരി സദസ്യനായ ശ്രീ കെ സജീവന്റെ ആറളത്തെ വീട്ടിൽ ബോംബ് സ്ഫോടനം നടന്നു എന്ന ഒരു വ്യാജ പ്രചരണം സൃഷ്ടിച്ചുകൊണ്ട് ആ പ്രദേശത്ത് വലിയ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നു. പോലീസ് സംഭവസ്ഥലം സന്ദർശിച്ച് അത് ഒരു തരത്തിലുള്ള ബോംബോ എന്തെങ്കിലും എക്സ്പ്ലോസീവോ അല്ല എന്ന് തിരിച്ചറിയുകയും മൃഗങ്ങളെ ഓടിക്കുന്നതിന് വേണ്ടി ആറളം ഫാമിൽ നിന്ന് വിതരണം ചെയ്യുന്ന PVC എയർഗൺ, പക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, അതിൽ നിന്നും ഉണ്ടായ ശബ്ദമാണ് എന്ന് പോലീസ് നേരിട്ട് ബോധ്യപ്പെട്ടതനുസരിച്ച് അവർ മടങ്ങിപ്പോവുകയും ചെയ്തതാണ്. പക്ഷേ ഇരിട്ടി ഭാഗത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും പരസ്യമായും RSS നേതാവിന്റെ വീട്ടിൽ ബോംബ് നിർമ്മാണമുണ്ട്, അവിടെ ബോംബ് സ്ഫോടനം നടന്നു എന്ന തരത്തിൽ വലിയ ഒരു വ്യാജ പ്രചരണം അഴിച്ചുവിടുകയും അതിന്റെ പിന്നാലെ നിരവധി സംഭവങ്ങൾ അവിടെ അരങ്ങേറുകയും ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, ഈ സംഭവങ്ങളുടെ എല്ലാം പിന്നിൽ CPIMന്റെ ഒത്താശയുണ്ട്. കാരണം ഇരിട്ടി ടൗണിൽ കഴിഞ്ഞ ദിവസം നടന്ന SDPIയുടെ പ്രകടനത്തിൽ, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രകടനത്തിൽ, CPIMന്റെ മുദ്രാവാക്യങ്ങളാണ് മുഴങ്ങിയത്. നിങ്ങൾ ആ വീഡിയോ പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകും, ഇൻക്ലാബ് സിന്ദാബാദ് എന്നായിരുന്നു SDPIയുടെ പ്രകടനത്തിൽ മുഴങ്ങിയ മുദ്രാവാക്യം. ഇതേപ്പറ്റി CPIMന്റെ ജില്ലാ നേതൃത്വം മറുപടി പറയണം. ഞങ്ങൾക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് CPIMന്റെയും CI2ന്റെയും ഒക്കെ സജീവ പ്രവർത്തകരായിട്ടുള്ളവര് ഈ പ്രകടനത്തിൽ പങ്കെടുത്തതായി CPIMന് തന്നെ വിവരമുണ്ട്. ഇരിട്ടി ഏരിയ കമ്മിറ്റി ഇതേപ്പറ്റി അന്വേഷിക്കുമോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. തങ്ങളുടെ പ്രവർത്തകർ എന്തുകൊണ്ടാണ് ഒരു മത തീവ്രവാദ സംഘടനയുടെ പ്രതിഷേധ പ്രകടനത്തിൽ അണിചേർന്നത് എന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യത CPIMന്റെ ജില്ലാ നേതൃത്വത്തിനുണ്ട്, സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട്, പ്രത്യേകിച്ച് ഇരിട്ടി ഏരിയ കമ്മിറ്റിക്കുമുണ്ട്. ഇതേപ്പറ്റി പാർട്ടി അന്വേഷിക്കണം. കാരണം പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു, പകൽ DYFI രാത്രി SDPIയും എന്നായിരുന്നു സ്ഥിതിവിശേഷമെങ്കിൽ, ഇന്നത് ആ ഒളിവും മറയും എല്ലാം മാറിയിട്ട് സമ്പൂർണമായും CPIMനെ SDPI ഹൈജാക്ക് ചെയ്തിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ജില്ലയിൽ പ്രത്യേകിച്ചുമുള്ളത്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ നിന്നാണ് IS അടക്കമുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്രൂട്ട് ചെയ്യപ്പെട്ട് പോയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് CPIM ഇതേപ്പറ്റി അന്വേഷിക്കണം, പൊതുസമൂഹത്തോട് വിശദീകരണം നടത്തണം. കാരണം ഇത് ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരായ നീക്കമായി ഞങ്ങൾ കരുതുന്നില്ല. ഇന്ന് BJP നടത്തുന്ന ആരോപണം CPIM എന്ന പാർട്ടിയെ ലക്ഷ്യം വെച്ചു, ഏതെങ്കിലും രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി അല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തെ മുഴുവൻ കാർന്നു തിന്നുന്ന, ഭാവി കേരളത്തിനും ഭാവി ഭാരതത്തിനും അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയിൽ നിന്നും CPIM പിന്മാറണമെന്നാണ് BJP ആവശ്യപ്പെടാനുള്ളത്. മറ്റൊന്ന് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ചില ദേശീയ മാധ്യമങ്ങളിൽ വന്ന ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലിനെ പറ്റിയാണ്.
തലശ്ശേരിയിലെ ഫസൽ വധക്കേസ് അന്വേഷിച്ച അന്നത്തെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ DYSP ആയിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ കഥന കഥ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മളുടെ തല കുനിഞ്ഞു പോകാവുന്ന ഏറ്റവും ലജ്ജാകരമായ ഒരു അനുഭവമാണ് പുറത്തു വന്നത്. ഫസൽ വധക്കേസിൽ CPIM തിട്ടൂരമനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായില്ല എന്നതാണ് അന്നത്തെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ DYSP ആയിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ ചെയ്ത കുറ്റം. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിനെ പറ്റി മുഖ്യമന്ത്രി പ്രതികരിക്കണം. മുഖ്യമന്ത്രി സെലക്റ്റീവായി മാത്രം പ്രതികരണം നടത്തുന്ന ആളാണ്. പലപ്പോഴും അദ്ദേഹത്തിന് ഉത്തരേന്ത്യൻ കാര്യങ്ങളിലാണ് താല്പര്യം കൂടുതൽ. അദ്ദേഹത്തിന്റെ തൊട്ട് മൂക്കിന് കീഴിൽ നടക്കുന്ന വിഷയങ്ങളെ പറ്റിയൊക്കെ അനക്കറിയില്ല എന്ന് മാത്രം മറുപടി പറയുന്ന നേതാവാണ് പിണറായി വിജയൻ. ഇത് കണ്ണൂർ ജില്ലയിൽ അന്നത്തെ VS സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു വരുത്തി ഫസൽ വധക്കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലുമായി മുൻപോട്ടേക്ക് പോകരുത് എന്നും പാർട്ടി നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും എതിരെ കേസെടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു. അതിന് തയ്യാറാകാതിരുന്ന കെ രാധാകൃഷ്ണനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി, കൂടാതെ അദ്ദേഹത്തെ അതിക്രൂരമായി മർദ്ദിച്ച് അവസരാക്കി. 1.5 വർഷത്തെ ആശുപത്രി വാസത്തിന് ശേഷം പുറത്തിറങ്ങിയ രാധാകൃഷ്ണനെ 2 തവണ സസ്പെൻഡ് ചെയ്തു ഒരേ കുറ്റത്തിന്. 4.5 വർഷക്കാലമാണ് ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയത്. സുപ്രീം കോടതിയുടെ മാനുവൽ അനുസരിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സസ്പെൻഷൻ എന്നുള്ളത് 6 മാസത്തിൽ കൂടാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയിൽ വ്യക്തമായ നിർദ്ദേശമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഫസൽ വധക്കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ കെ രാധാകൃഷ്ണനെ 4.5 വർഷക്കാലം ഒരു കാരണവുമില്ലാതെ അന്നത്തെ VS സർക്കാർ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയത്. അതിനുശേഷം അദ്ദേഹം പെൻഷൻ പറ്റുന്നതിന് അല്ലെങ്കിൽ വിരമിക്കുന്നതിന് 8 മാസങ്ങൾക്ക് മുൻപാണ് വീണ്ടും അദ്ദേഹത്തെ ജോലിയിൽ തിരികെ കയറ്റിയത്. വിരമിക്കുന്നതിന്റെ തലേ ദിവസം 2 മെമ്മോകളാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഇഷ്യൂ ചെയ്യപ്പെട്ടത്. വർഷങ്ങൾക്ക് ശേഷം 12 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട ആരോപണത്തിന്റെ പേരിൽ ഒരു മെമ്മോ. ഇടുക്കിയിൽ അദ്ദേഹം അന്വേഷണ കമ്മീഷൻ എന്ന നിലയിൽ നടത്തിയ ഒരു റിപ്പോർട്ട്, നാർക്കോട്ടിക്സ് DYSP അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്ന് ആരോപിച്ച് മറ്റൊരു മെമ്മോ. ഇങ്ങനെ 2 മെമ്മോകൾ വിരമിക്കുന്നതിന്റെ തലേ ദിവസം അദ്ദേഹത്തിന്റെ പേരിൽ ഇഷ്യൂ ചെയ്യുകയും നാളിതുവരെ അദ്ദേഹത്തിന് പെൻഷൻ അടക്കമുള്ള ഒരു ആനുകൂല്യങ്ങളും കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. 4 തവണയാണ് ഇതേ ആവശ്യം ഉന്നയിച്ച് ശ്രീ കെ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയെ കണ്ടത്. 5ാമത്തെ തവണ പിണറായി വിജയനെ കണ്ടപ്പോൾ അദ്ദേഹം നടത്തിയ പരാമർശമാണ് മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ തല കുനിഞ്ഞു പോകുന്നത്. നിറ കണ്ണുകളോടെ DYSP പറയുകയാണ്, എനിക്കും കുടുംബത്തിനും ജീവിക്കാൻ മാർഗമില്ല. ഞങ്ങളുടെ മുൻപിൽ ആത്മഹത്യയല്ലാതെ കൂട്ട ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. മുഖ്യമന്ത്രി സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ പ്രബുദ്ധ കേരളത്തിന്റെ 1-ാം നമ്പർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് അന്ന പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നാണ്. ഇതാണോ മാനവീയത എന്ന് CPIM വ്യക്തമാക്കണം. നമ്മൾ കേരളത്തിന് പുറത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളെ പറ്റിയും വാചാലരാകുന്ന CPIM നേതൃത്വത്തിനും കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകന്മാർക്കും മാധ്യമ പ്രവർത്തകർക്കും ഒക്കെ എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല. കെ രാധാകൃഷ്ണൻ BJP RSS ഒന്നുമല്ല. പക്ഷേ ഒരു മനുഷ്യൻ ആത്മഹത്യ മാത്രമേ മുൻപിലുള്ളൂ എന്ന് പറഞ്ഞപ്പോ എങ്കിൽ പിന്നെ അങ്ങനെയാകട്ടെ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി സാംസ്കാരികതയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന, സാക്ഷരതയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന, വിദ്യാഭ്യാസത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന ഒരു സമൂഹത്തിന് ഇനി 1ാം സ്ഥാനത്ത് അല്ലെങ്കിൽ പോട്ടെ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനസാക്ഷിയുള്ള ഏതെങ്കിലും ഒരു സമൂഹത്തിന് ചേർന്നതാണോ എന്ന് വ്യക്തമാക്കണം. ശ്രീ കെ രാധാകൃഷ്ണനെ പീഡിപ്പിക്കുന്നതിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണം. അദ്ദേഹത്തിന്റെ ആനുകൂല്യങ്ങൾ അർഹമായ ആനുകൂല്യങ്ങൾ, ആരുടെയും ഔദാര്യമൊന്നുമല്ല. കാരണം സസ്പെൻഷനിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ വിരമിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പേരിൽ എന്തെങ്കിലും ഒരു കേസ് ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് പ്രൊവിഷണലായിട്ടുള്ള പെൻഷൻ കൊടുക്കാൻ ഭരണഘടന തന്നെ അല്ലെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നിയമം തന്നെ പറയുന്നുണ്ട്, പ്രൊവിഷണൽ പെൻഷന് ഈ മനുഷ്യൻ അർഹനാണ്. അദ്ദേഹത്തിന് പ്രൊവിഷണൽ പെൻഷൻ പോലും കൊടുക്കാതെയാണ് പീഡിപ്പിക്കുന്നത്. ഇതേപറ്റി സാംസ്കാരിക കേരളത്തിന്റെ CPIM
സംസ്ഥാന സർക്കാരിന്റെ പ്രതികരണം എന്ത് എന്നറിയാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് താല്പര്യമുണ്ട്. ഇത് ഫാസിസം അല്ല എങ്കിൽ മറ്റെന്താണ് എന്ന് പിണറായി വിജയനും സി പി ഐഎമ്മും വ്യക്തമാക്കണം. ഒരു മനുഷ്യന് ജീവിക്കാൻ പോലും അവകാശമില്ല, തങ്ങൾ പറയുന്ന പ്രതികളെ പ്രതിപട്ടികയിൽ ചേർത്തില്ല എങ്കിൽ, അതായത് ആർ എസ് എസുകാരെ പ്രതിപട്ടികയിൽ ചേർക്കണമെന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ ആവശ്യം. ഇതിനപ്പുറത്തേക്ക് കേരളീയ സമൂഹം അധപ്പതിക്കാറില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം ഇതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് അധപ്പതിക്കുക എന്ന് കേരളം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് കാര്യത്തിൽ സി പി ഐ എമ്മിന്റെ അടിയന്തരമായ ഇടപെടലാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഒന്ന് രാഷ്ട്രസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടതാണ്. ഈ രണ്ട് കാര്യത്തിലും വിട്ടുവീഴ്ചയ്ക്ക് ബി ജെ പി തയ്യാറല്ല. കെ രാധാകൃഷ്ണന് വേണ്ട എല്ലാ പിന്തുണയും ഞങ്ങൾ അദ്ദേഹത്തിന് ഉറപ്പുവരുത്തും. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് പറ്റി എന്നാണ് അറിയുന്നത്. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത്. എന്നാലും അതിൽ ദുരൂഹതയുണ്ടോ എന്ന് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന് എല്ലാ ധാർമ്മികമായ പിന്തുണയും കൊടുക്കാൻ ബി ജെ പി ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾ തയ്യാറാണ്. അതിന് മറ്റ് കക്ഷികൾ കൂടി മുൻപോട്ടേക്ക് വരണമെന്നാണ് ബി ജെ പിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. അല്ല, അത് അദ്ദേഹം ആർ എസ് എസിന്റെ വിഭാഗ കാര്യകാരി സദസ്യനാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം വ്യക്തിപരമായി എന്തൊക്കെയോ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ ഒരു ക്രിമിനൽ എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ അവഹേളിച്ചതിനെതിരെ സ്വാഭാവികമായി വ്യക്തിപരമായി അദ്ദേഹം നടപടികളിലേക്ക് നീങ്ങുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതൊരു എന്താ നമ്മൾ പറയുന്നത്, സാധാരണ ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് ഉന്മൂലനം ചെയ്യുന്നതിന് മുമ്പ് ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഏർപ്പാടാണ്. നിങ്ങൾ സി പി ഐ എമ്മിന്റെ ആയാലും സി പി ഐയുടെ ആയാലും ലോകത്തിലുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും നടപടികൾ നോക്കിയാൽ മനസ്സിലാക്കും. അതേ ലൈനിലേക്കാണ് ഇപ്പോൾ തീവ്രവാദികളും കടന്നുള്ളത്. സാധാരണഗതിയിൽ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനെ ക്രിമിനലായി ചിത്രീകരിക്കുക, അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് കൊല്ലപ്പെടേണ്ടവനാണ് എന്ന ഒരു പൊതുബോധം വളർത്തിയെടുക്കുക, പിന്നീട് അദ്ദേഹത്തെ കൊന്നു കഴിയുമ്പോൾ മരിച്ചയാൾ ക്രിമിനലാണല്ലോ എന്ന ഒരു നിഗമനത്തിലേക്ക് പൊതുസമൂഹം എത്തണം. ഇതാണ് തീവ്രവാദികളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആകാം ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും അതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന തന്നെയുണ്ട്. നേരത്തെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, കണ്ണൂർ ജില്ലയിലെ പല ആർ എസ് എസ് നേതാക്കന്മാർക്കും എതിരെ എസ് ഡി പിയുടെ ക്രിമിനൽ സംഘങ്ങൾ കണ്ണൂർ ജില്ലയിൽ സഞ്ചരിക്കുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് അദ്ദേഹത്തിനിപ്പോ നിലവിൽ ഈ ആർ എസ് എസിന്റെ നിലവിൽ രണ്ട് ഗവൺമെന്റുമാരുടെ സുരക്ഷയാണ്. അത് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ലല്ലോ, കേരള ആഗോളതലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ തീവ്രവാദികളുടെയും ലക്ഷ്യം ഈ രാഷ്ട്രത്തെ അസ്ഥിരപ്പെടുത്തുക എന്നത് തന്നെയാണ്. അതിനെതിര് നിൽക്കുന്ന എല്ലാവരും അവരുടെ ശത്രുക്കളാണ്. അതിന്റെ ഭാഗമായി ഞങ്ങളെയും ശത്രുപക്ഷത്ത് നിർത്തുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ആരൊക്കെയാണോ അവരുടെ പ്രവർത്തനം തടസ്സം നിൽക്കുന്ന എല്ലാവരെയും അവർ ഉന്മൂലനം ചെയ്യുകയാണ്. അതിന് രാഷ്ട്രീയ വിഷയമല്ല, മതം വിഷയമല്ല, ജാതി വിഷയമല്ല, ഒന്നും വിഷയമല്ല. അവർക്കെതിരെ നിൽക്കുന്ന ആരെയും അവർ ഉന്മൂലനം ചെയ്യും. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് അവരെ പ്രതിരോധിക്കുന്നത് ബി ജെ പിയും ആർ എസ് എസും ആയതുകൊണ്ട് ഞങ്ങളാണ് അതിന്റെ മുന്നണിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഭീഷണികളും ഞങ്ങൾക്കെതിരെയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ഈ പോരാട്ടം എല്ലാവർക്കും വേണ്ടിയാണ്. അത് സി പി ഐ എമ്മിന്റെ നേതാക്കന്മാരും മനസ്സിലാക്കണം. ഇന്ന് ആർ എസ് എസും ബി ജെ പിയും എസ് ഡി പി ഐയെ എതിർക്കുന്നത് ഞങ്ങളുടെ എന്തെങ്കിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടല്ല. വരുന്ന തലമുറയ്ക്ക് ഇവിടെ സ്വൈര്യമായി ജീവിക്കണം. നമുക്ക് ഓരോരുത്തർക്കും വേണം, നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്കും ചെയ്യാൻ വലിയ കാര്യങ്ങളുണ്ട് ഇക്കാര്യത്തിൽ. നമ്മുടെ കേരളം താലിബാൻ ആകണമോ വേണ്ടയോ, ഇത് ബി ജെ പിക്കാർ മാത്രം പറയുന്നതല്ലല്ലോ. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ കവിയായ മുരുകൻ കാട്ടാക്കട പറഞ്ഞില്ലേ, കേരളം കാണ്ഡഹാർ അല്ലെങ്കിൽ ഗാന്ധാരം കാബൂളായി മാറുന്ന കാലം അതിവിദൂരമല്ല എന്നാണ് മുരുകൻ കാട്ടാക്കടയെ പോലെയുള്ള ഇടത് സഹയാത്രികർ പോലും മനസ്സിലായത്. ഇത് സി പി ഐ എമ്മിന്റെ നേതൃത്വം മനസ്സിലാക്കണം. ഇതാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത്. രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, ഈ ഭീകരതയ്ക്കെതിരെ യോജിച്ച പോരാട്ടമാണ് വേണ്ടത്. അതിനകത്തേക്ക് രാഷ്ട്രീയം കലർത്തുന്നത് സി പി ഐ എം ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ ഈ പോരാട്ടം നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ്. അത് സി പി ഐ എമ്മിന്റെ നേതാക്കന്മാരുടെ മക്കൾക്കും ഭാവിയിൽ ഇവിടെ ജീവിക്കണം. ഈ കേരളം മറ്റൊരു കാബൂളായി മാറരുത്, മറ്റൊരു അഫ്ഗാനിസ്ഥാനായി മാറരുത്,
മറ്റൊരു സിറിയയായി മാറരുത്. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ബി ജെ പി നടത്തുന്നത്. അതിന് എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒന്നിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ജില്ലയിലെ തീവ്രവാദി പ്രവർത്തനങ്ങൾ സജീവമാകുമെന്ന് പറഞ്ഞല്ലോ. ഇപ്പോ പാർട്ടി കണ്ണൂർ ഇതിനെ പറ്റി ആ ഇരുട്ടിയുടെ പ്രകടനം അല്ലാണ്ട് പാർട്ടി കണ്ണൂർ കൂടുതൽ വിവരങ്ങൾ കിട്ടി. പാർട്ടിക്ക് കിട്ടുന്ന വിവരമല്ലല്ലോ ഇവിടുത്തെ സർക്കാരിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ. അവരുടെ കയ്യിൽ നിരവധി റിപ്പോർട്ടുകൾ ഉണ്ട്. അത് സംസ്ഥാന സർക്കാരിനും അറിയാം. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടത് ഇവിടെ നിന്നാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഐ എസിൽ ചേർന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. അപ്പൊ ഇതിനകത്ത് ബി ജെ പിയുടെ ഇന്റലിജൻസ് സംവിധാനമോ ഞങ്ങളുടെ റിപ്പോർട്ടിനോ ഒന്നും ആവശ്യമില്ലല്ലോ. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ റിപ്പോർട്ടില്ലേ? നമ്മുടെ കയ്യിൽ അനുഭവമില്ലേ? നമ്മൾ അനുഭവത്തിൽ നമ്മുടെ മുന്നിലുള്ള മുൻകാല ചരിത്രം മാത്രം വിശകലനം ചെയ്താൽ മതിയല്ലോ. ഭാവിയെ പറ്റി നമുക്ക് അപ്പൊ മനസ്സിലാവില്ല. ഉണ്ട്, കേരളത്തിൽ തീവ്രവാദ സെന്ററുകളും സ്ലീപ്പിംഗ് സെല്ലുകളും തീവ്രവാദികളും ഉണ്ട് എന്നുള്ളത് രഹസ്യമൊന്നുമല്ലല്ലോ. ആർക്കറിയാൻ വയ്യാത്ത നമ്മുടെ എല്ലാവരുടെ ഇടയിൽ തന്നെ അവർ താമസിക്കുന്നില്ലേ, മാന്യന്മാരായി? അപ്പൊ സ്വാഭാവികമായും അതിനകത്ത് നടപടിയെടുക്കേണ്ടത് ബി ജെ പി ആണ്, ഞങ്ങളെ ക്ഷമിക്കണം സർക്കാരാണ്. ഒരു പ്രതിപക്ഷ പാർട്ടിയെന്നല്ലേ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനല്ലേ പറ്റുള്ളൂ. ഞങ്ങൾ ഈ സമൂഹത്തിന്റെ മുഴുവൻ ആശങ്കയാണ് പങ്കുവെക്കുന്നത്. അതിനകത്തേക്ക് നിങ്ങൾ മതം കലർത്തിക്കൊണ്ടു വരികയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതം നരകതുല്യമാകുമെന്നേ പറയാറുള്ളൂ. ഹലാലും കുഴപ്പമില്ലെന്നല്ലേ മുഖ്യമന്ത്രി ഒക്കെ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം അങ്ങനെ നമ്മളോട് സഹായമൊന്നും അഭ്യർത്ഥിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അദ്ദേഹത്തിന്റെ കേസ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ രണ്ടു വർഷമായി കോവിഡിന്റെ പശ്ചാത്തലത്തിലാണെന്ന് തോന്നുന്നു ആ കേസ് സി എ ജി ഇതുവരെ പരിഗണിച്ചിട്ടില്ല. സ്വാഭാവികമായും അദ്ദേഹത്തിന് എന്ത് പിന്തുണ അദ്ദേഹം അഭ്യർത്ഥിച്ചാലും ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ തയ്യാറാണ്. ഇതേവരെ അദ്ദേഹം ഒന്നും ഞങ്ങളോട് ചോദിച്ചിട്ടുമില്ല, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസമാണല്ലോ ഈ വാർത്ത പുറത്തു വരുന്നത്. ഇല്ല, പാർട്ടി എന്ന നിലയിലല്ല, വ്യക്തിപരമായി ഞങ്ങളൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ അന്നേരമാണ് അദ്ദേഹം ഇന്നലെ കൊച്ചിയിൽ എത്തുന്നു. കൊച്ചിയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ ഒരു വാഹനം പിടിച്ച് അദ്ദേഹം ഇപ്പൊ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. ഇന്നലെ രാവിലെയാണ് അദ്ദേഹം കൊച്ചിയിൽ വന്നിറങ്ങിയത്. വന്നിറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തെ ഒരു ആക്സിഡന്റ് പറ്റുപോയി. അദ്ദേഹത്തിന്റെ ഇടുപ്പല്ലിന് സർജറി കഴിഞ്ഞിപ്പോ കിടക്കണം. ഇനി ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ കിടക്കണമെന്നാണ് അറിയുന്നത്. വേറെ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ് വൃത്തിയുള്ളതെന്നും കഴിക്കാൻ കൊള്ളാവുന്നതെന്നും മാത്രമാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. അപ്പം ഈ ഹലാൽ എന്നുള്ള വാക്ക് തന്നെ അറബി വാക്കാണ്. അതിനകത്ത് എവിടെയാണ് സംഘപരിവാർ അതുണ്ടാകുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഈ കഴിക്കാൻ കൊള്ളാവുന്നതാണ് ഹലാൽ എങ്കിൽ അങ്ങനെ കഴിക്കാൻ കൊള്ളാവുന്ന എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഹോട്ടലിൽ നടത്തുന്ന ഭക്ഷണം കഴിക്കാൻ കൊള്ളാത്തത് ഹോട്ടലിൽ വിതരണം ചെയ്യുമോ? നമുക്ക് മനസ്സിലാകുന്നില്ല മുഖ്യമന്ത്രി എന്തടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നതെന്ന്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഭംഗ്യന്തരേണ വ്യംഗ്യമായി പറയുന്നത് ഹലാൽ ബോർഡില്ലാത്ത ഭക്ഷണങ്ങൾ വിൽക്കുന്ന ഹോട്ടലുകളിലൊന്നും ആരും കയറരുത് എന്ന് മുഖ്യമന്ത്രിയും കൂടി ആഹ്വാനം ചെയ്യുകയാണ്. എന്നു മുതലാണ് മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹലാൽ ഹോട്ടലുകളുടെ ഏജന്റായി മാറുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്യുകയാണ് ഹലാൽ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ കൊള്ളാവുന്ന ഭക്ഷണമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഹലാൽ ബോർഡില്ലാത്തത് കഴിക്കാൻ കൊള്ളില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ മുഖ്യമന്ത്രി ഹലാൽ ഹോട്ടലുകളുടെ ഏജന്റായി മാറിയോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. അപ്പൊ നല്ലതിനെയല്ല ഇനി ഹലാൽ എന്നാണോ പറയേണ്ടത്? കേരളീയ സർക്കാർ അല്ല കേരളത്തിന്റെ സർക്കാർ ഇനി നല്ലത് എന്നതിന് പകരം ഹലാൽ എന്ന വാക്ക് ഉപയോഗിക്കുമോ എന്നുകൂടി പറയണം. അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം നല്ല ഭരണമാണ് എന്ന് പറയേണ്ടതിന് പകരം ഇനി ഹലാൽ ഭരണം എന്ന് പറഞ്ഞാൽ മതിയോ? അത് പറയണം, മുഖ്യമന്ത്രി വ്യക്തമാക്കണം. നല്ല ഭരണം എന്ന് പറഞ്ഞാൽ ഹലാൽ ഭരണം എന്നാണോ അതിന്റെ അർത്ഥം? കാരണം നല്ലത് എന്നാണ് ഹലാൽ എന്ന വാക്കിന് അർത്ഥമെന്ന് മുഖ്യമന്ത്രി തന്നെയാണ് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ ബോർഡ് ഇല്ലാത്തതൊക്കെ മോശം എന്നാണ് എന്നാണെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. മുഖ്യമന്ത്രിയെ എന്താണ് പറയുന്നത്, കാലം കാത്തു രക്ഷിക്കട്ടെ എന്ന് പറയാറുണ്ട്. Subscribe to our channel by clicking the subscribe button. Click the bell button and enjoy the latest uploads from our channel.